വെൽക്കം ഗൈസ് ടു ബ്ലാക്ക് പൗഡർ വൈറ്റി. ഇപ്പോൾ ഇച്ചിരി പതുക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ രാവിലെ 5 മണിയായിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മളിവിടെ രാജസ്ഥാനിലെ നഹാഗർ എന്ന് പറഞ്ഞൊരു കോട്ടയിലേക്ക് പോവാണ്. ഉയരം കൂടിയ കോട്ടയാണ്. അവിടെ നിന്ന് കഴിഞ്ഞാൽ രാജസ്ഥാൻ മൊത്തം നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇപ്പോൾ രാവിലെ നമ്മൾ ഇറങ്ങിയതാണ്. നമ്മുടെ കസിൻസ് എല്ലാവരും കൂടെ ചെറുതാണ് പോകുന്നത്. അപ്പോൾ രാവിലെ നമ്മൾ വണ്ടി എടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഒത്തിരി അലക്കുന്നില്ല, കാരണം ഇവിടെ തൊട്ടടുത്തൊക്കെ വീടുകളുള്ളതാണല്ലോ. അപ്പോൾ എല്ലാവരും ഉറങ്ങുമായിരിക്കും. വണ്ടി എടുക്കുന്നേ ഉള്ളൂ. വണ്ടി എടുത്തു കഴിഞ്ഞ് നമുക്ക് കാണാം. രാജാക്കന്മാരൊക്കെ വരുന്ന ഈ കഥകളിലാണ് ഇവരടക്കം. ചാൻപോൾ സിറ്റി എന്നാ പറയുന്നത്. ചാർ ദിവാരി ആയതിന്റെ പേര്. അന്നേരം ഈ ചാർ ദിവാരി എല്ലാം അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ മെയിൻ സിറ്റിനകത്ത് വരാൻ പറ്റത്തില്ല. ആ സമയത്തൊക്കെ രാജാക്കന്മാരുടെ കാലത്തിലൊക്കെ എല്ലാം ഒരേ കളർ. ഈ പിങ്ക് സിറ്റി എന്ന് പറഞ്ഞ ഇത് കല്ലിന്റെ ഇപ്പൊ നമ്മൾ കടന്നു വന്ന സിറ്റി കാരണമാണ് രാജസ്ഥാന് ശരിക്കും പിങ്ക് സിറ്റി എന്നുള്ള പേര് കിട്ടിയത്. രാജാക്കന്മാരുടെ ഇടത്താവളങ്ങളും രാജ്ഞിമാരെ കൊണ്ട് താമസിപ്പിച്ചിരുന്ന സ്ഥലങ്ങളും ഹവാമഹൽ എന്ന് പറയുന്ന ഒരു ബിൽഡിങ്ങും ഒക്കെ ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. ഇത് ഒരു വീഡിയോയിൽ ഒതുങ്ങുന്ന കാര്യമല്ല. മറ്റൊരു വീഡിയോയിലൂടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചാൻപോൾ സിറ്റിയെ പരിചയപ്പെടാനിരിക്കുന്നതേ ഉള്ളൂ. നഹഗാർ കോട്ടയിരിക്കുന്ന ഈ കുന്നിൻ്റെ ചെരുവിലേക്ക് നമ്മൾ കയറി പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് ജയ്പൂർ എന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതിൽ ഒരു വ്യൂ പോയിന്റിൽ നമ്മൾ വണ്ടി നിർത്തി അവിടെ ഇറങ്ങി ചന്ദ്രൻ ഇവിടെ അസ്തമിച്ച് വരുന്നേ ഉള്ളൂ. സൂര്യൻ ഉദിക്കുന്ന ലക്ഷണങ്ങൾ ആകാശത്ത് കണ്ടു തുടങ്ങി. എന്തായാലും മിസ് ചെയ്യാതെ തന്നെ ഈ സൂര്യോദയം കാണാൻ വേണ്ടി നമ്മൾ അതിൻ്റെ വക്കത്തേക്ക് പോയി നിന്നു. ദൂരെ നിങ്ങൾ കാണുന്നത് ഈ ലേക്കിൻ്റെ നടുവിലായിട്ട് കാണുന്നത് ജൽമഹലാണ്. അത് മറ്റൊരു വിസ്മയമാണ് രാജസ്ഥാനിലെ. എന്തായാലും നമ്മൾ വന്നത് സൂര്യോദയം കാണാനാണ്. അത് കാണാമെന്ന് തന്നെ തീരുമാനിച്ചു. എല്ലാവരും വെയിറ്റിങ്ങിലായിരുന്നു. നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ 2-3 പേർ താഴേക്ക് ഇറങ്ങി. അവിടെ കൽപ്പടവുകൾ പാകിയതുപോലെ ഒരു വഴിയുണ്ട്. വളരെ അപകടം നിറഞ്ഞ രീതിയിലുള്ള ഒരു വഴിയാണ്. എന്നാലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് നല്ല രീതിയിൽ താഴേക്ക് ഇറങ്ങി ചേർന്നു. അവിടെ തന്നെ നിന്നുകൊണ്ട് തന്നെ നല്ലൊരു വൈഡ് വ്യൂ ആയിട്ട് തന്നെ നമുക്ക് ഈ സൂര്യോദയം കാണാൻ വേണ്ടി നമ്മളവിടെ വെയിറ്റ് ചെയ്യാനുണ്ടായത്. വെയിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ ഫോട്ടോസൊക്കെ എടുത്തു. സൂര്യൻ ഇപ്പോഴും അതിൻ്റെ അപരപാളികളിൽ നിന്ന് മുമ്പോട്ട് വന്നിട്ടില്ല. പുറത്തേക്ക് എത്താൻ ഏതാനും നിമിഷങ്ങൾ മാത്രം ബാക്കി. അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ സൂര്യൻ മെല്ലെ മെല്ലെ പുറത്തേക്ക് വന്നു. സെക്കൻഡുകൾ കൊണ്ടാണ് ഒരു സൂര്യോദയം നടക്കുന്നത് നമുക്ക് ഇവിടെ വെച്ച് മനസ്സിലായി. സൂര്യോദയം കണ്ടതിന് ശേഷം കോട്ട ഇരിക്കുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ മുമ്പോട്ട് പോയത്. കാറിൽ ഇതേ കുന്നിൻ്റെ മണ്ടയിൽ കൂടെ തന്നെ സഞ്ചരിച്ച് നമ്മളെ കോട്ട ഇരിക്കുന്ന സ്ഥലത്തെത്തി. കോട്ടവാതിക്കൽ നമ്മളെ പാസ് തന്ന് ക്ഷണിക്കാനായി കാത്തിരുന്ന ഒരു അതിഥി ഉണ്ടായിരുന്നു. പാസ് എടുത്ത ശേഷം നമ്മൾ 2 കാറുകളുമായിട്ട് മുമ്പോട്ട് പോയി. ചില പശുക്കളെയൊക്കെ നമ്മളിവിടെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. ഇതൊക്കെ ആരും വളർത്തുന്ന പശുക്കളല്ല, ഇവിടെ തന്നെ വളരുന്ന പശുക്കളാണ്. നോർത്ത് ഇന്ത്യയിലെ സ്ഥിരം കാഴ്ച. ദൂരെ കോട്ടമതിൽ നമുക്ക് കാണാം, ഈ ഫുൾ കോട്ട നമുക്ക് കാണാം. ചുറ്റോട് ചുറ്റും വലിയ മതിലുകളുമായി കോട്ട ഇങ്ങനെ തലയുയർത്തി നിൽക്കുകയാണ്. ഈ കോട്ടയുടെ ഒരു ലക്ഷ്യം തന്നെ ഈ ജയ്പൂർ നഗരം മൊത്തം
ഒരു രാജാവിൻ്റെ കണ്ണിൽ കാണത്തക്ക രീതിയിലാണ് ഈ കോട്ട എന്ന് സ്ഥിതി ചെയ്തിരിക്കുന്നത്. മാർബിളുകൾക്ക് പേര് കേട്ട രാജസ്ഥാനിലെ കല്ലുകൾ വളരെ സുന്ദരമാണ്. മാർബിളുകളേക്കാൾ ഭംഗിയുള്ള കല്ലുകളാണ് ഇവിടെ പലയിടത്തും പാകിയിരിക്കുന്നത്. വളരെ പരന്ന വെളുത്ത അല്ലെ പല നിറമുള്ള കല്ലുകൾ കൊണ്ട് പാകിയ പടവുകളാണ് ഇവിടെ ഉള്ളത്. നമ്മൾ ഈ ഇറങ്ങി ചെല്ലുന്നത് വലിയൊരു കുളത്തിലേക്കാണ്. വലിയൊരു കുളം എന്ന് പറഞ്ഞാൽ ഏകദേശം 10,000 ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു ഡാമിന് തുല്യമായൊരു വലിയ കുളമാണ് ഇവിടെ കാണുന്നത്. ചിക്കൻ അഭിനയിച്ച രംഗിതേ ബസന്തി എന്ന സിനിമയിലെ കൽബലി എന്ന സോങ് ഇവിടെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ട്രാക്ടറിൽ ആർട്ടിഫിഷ്യലായിട്ട് വെള്ളം നിറച്ച് വെള്ളത്തിലേക്ക് ചാടുന്ന ഒരു സീനൊക്കെ ആ സിനിമ ഉണ്ട്. നിങ്ങളത് യൂട്യൂബിൽ നോക്കിയാൽ മനസ്സിലാവും. ഇതേ കുളത്തിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ കരുതി വെച്ചൊരു ബ്ലൂടൂത്ത് സ്പീക്കറിൽ ഈ കലീബലി എന്നുള്ള പാട്ട് പ്ലേ ചെയ്തുകൊണ്ട് നമ്മളൊരു കസിൻ മുമ്പിൽ നടന്നു അവരെ മൂഡിന് വേണ്ടിയിട്ട്. ഈ കോട്ടമതിലിൻ്റെ ഭിത്തിയിലുള്ള ഓരോ കമാനങ്ങളിൽ നിന്ന് നോക്കിയാൽ അറിയാം വലിയ ദ്വാരങ്ങളിട്ടിട്ടുണ്ട്. വലിയ ദ്വാരങ്ങൾ അത് ചെറുതായി പോകുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ചോദിച്ചപ്പോൾ അവിടെ ഒരു കസിനെ എനിക്ക് പറഞ്ഞു തരികയായിരുന്നു. ഈ ദ്വാരങ്ങൾ രണ്ട് രീതിയിലാണ് ഉപയോഗിക്കുന്നത്. ഈ ചെരിഞ്ഞ ദ്വാരങ്ങൾ ഉപയോഗിക്കുന്നത് എണ്ണയും മറ്റുള്ള ചൂട് സാധനങ്ങൾ ഉരുക്കി ഒഴിക്കാനും അത് എനിമീസിൻ്റെ മേത്തേക്കൊക്കെ വീഴ്ത്താനും. ഈ ഒരു ദ്വാരം കൺവേർട്ട് ചെയ്ത് ഡൈവർ ചെയ്ത് മൂന്ന് ദ്വാരമായിട്ട് പോയിരിക്കുന്നത് എനിമീസിനെ ഷൂട്ട് ചെയ്യാൻ, അതായത് ഓപ്പോസിറ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഗണ്ണ് പോലും കാണാത്ത അവസ്ഥ, പക്ഷെങ്കിൽ ഈ സൈഡിൽ നിന്നും വലിയ രീതിയിലുള്ളൊരു വിസിബിലിറ്റി, തല ചരിച്ച് നമുക്ക് നോക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു വിസിബിലിറ്റി. അന്നത്തെ സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു ഐഡിയ ആണ് നമ്മളിവിടെ കാണുന്നത്. അത് എത്ര കഷ്ടപ്പെട്ടാണ് കല്ലുകൾ അടുക്കി ഇത് പണിതിരിക്കുന്നത് എന്ന് ചിന്തിക്കാൻ പോലും കഴിയില്ല. എൻ്റെ മണ്ടയ്ക്കാണ് ഇവിടെ പ്ലാസ്റ്ററിങ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഏത് ദിശയിൽ നിന്ന് നോക്കിയാലും പുറത്തുള്ള എല്ലാ കാഴ്ചകളും വളരെ വ്യക്തമായി കാണുന്ന രീതിയിലാണ് ഈ ദ്വാരങ്ങളിട്ടിരിക്കുന്നത്. എന്നാൽ പുറത്തുനിന്നൊരാൾ നോക്കിയാൽ ഒന്നുമേ കാണാത്ത അവസ്ഥയും. ഈ കോട്ടയുടെ ചുറ്റുമതിലിൻ്റെ അളവ് എത്രയാണെന്ന് നമുക്ക് തിട്ടപ്പെടുത്താനാവില്ല. ഏകദേശം 4-5 കിലോമീറ്ററെങ്കിലും ചുറ്റളവ് ഉണ്ടാവും. ചൈനയുടെ വൻമതിൽ പോലെ നടക്കാൻ ഭാഗത്തിനൊരു പാതയും അതിൻ്റെ സൈഡിലും മതിലുമായിട്ടാണ് അതിരിക്കുന്നത്. നമ്മളെന്തായാലും ഇതിന് ചുറ്റോട് ചുറ്റും നടക്കാൻ തീരുമാനിച്ചു. കല്ലുകൾ അടുക്കിക്കൊണ്ട് ഈ കോട്ട പ്ലാസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇതുപോലുള്ളൊരു ചുവന്ന കല്ല് പൊടിച്ച് ചുണ്ണാമ്പിനോട് ചേർത്താണ്. അതാണ് ഈ പിങ്ക് സിറ്റി എന്നുള്ള പേര് വരാൻ മറ്റൊരു കാരണം. ഇവിടെ നോക്കിയാൽ അറിയാം ഈ കോട്ട മതിലിൻ്റെ ചില വശങ്ങളിൽ ഇതുപോലെയുള്ള ഇടത്താവളങ്ങളും മുറികളുമുണ്ട്. ആ മുറികൾ പണ്ടെന്തോ ആവശ്യങ്ങൾക്ക് ഈ പട്ടാളക്കാർ ഉപയോഗിച്ചിരുന്ന മുറികളായിരിക്കണം. എന്തായാലും മുറികൾക്ക് ഉള്ളിൽ ഞങ്ങൾ കയറി നോക്കിയതിൽ ഒന്നുമില്ല, ചില തട്ടുകളും അറകളും മാത്രം. ആ മുറികളുടെ ഭിത്തികളും ശ്രദ്ധിച്ചപ്പോൾ വളരെ കനമുള്ള ഭിത്തികൾ, അതായത് പീരങ്കിയുടെ ഉണ്ടകൾ വന്ന് തളിച്ചാൽ പോലും അകത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിലുള്ള കനമാണ് ഈ ഭിത്തിക്ക് കൊടുത്തിരിക്കുന്നത്. ചില നിശ്ചിത ഇടവേളകൾക്ക് ശേഷം ഈ പാതകൾ ചെന്നെത്തുന്നത് ഒരു വലിയ ഗോപുരം പോലുള്ള സ്ഥലത്താണ്. അവിടെ ഒന്നി കൂടുതൽ പട്ടാളക്കാർക്കോ പീരങ്കികൾക്കോ കൊണ്ട് സ്ഥാനം ഉറപ്പിച്ച് നിൽക്കാൻ കഴിയുന്ന രീതിയിലുള്ള വിസ്താരമുള്ള ഗോപുരങ്ങളുണ്ട്. അതിലൊരു ഗോപുരത്തിന് ഞങ്ങളെ കയറിപ്പറ്റി. ആ ഗോപുരത്തിൻ്റെ മണ്ടക്കിരുന്ന് ഞങ്ങൾ ജയ്പൂരിൻ്റെ വലിയ കാഴ്ചകളിൽ കണ്ടു. വലിയ 3-4 മലകൾക്കുള്ളിൽ ജയ്പൂർ നഗരം ഇങ്ങനെ വിസ്താരമായിട്ട് കിടക്കുകയാണ്. ഈ മലയുടെ മുകളിൽ നിന്ന് ഈ കോട്ടയുടെ മുകളിൽ നിന്ന് നോക്കിയാൽ ജയ്പൂർ നഗരം മുഴുവൻ കാണാം. നമ്മുടെ രാജാക്കന്മാരുടെ കാലത്തും അവരിങ്ങനെയായിരിക്കണം അവരുടെ നാട്ടുരാജ്യത്തെ നോക്കി കണ്ടുകൊണ്ടിരുന്നത്. കാഴ്ചകളെല്ലാം കണ്ട് ആസ്വദിച്ചിട്ട് നമ്മളവിടുന്ന് മുമ്പോട്ട് നടന്നു. നമ്മൾ പുറത്തേക്ക് പോകുന്ന വഴിയിലേക്ക് നടക്കുകയാണ്. ഈ പാതയിലൂടെ കൂടെ നടക്കുമ്പോൾ ഒരിക്കലും ഇന്ത്യയുടെ നമ്മുടെ നഷ്ടപ്പെട്ടു പോയ പാസ്റ്റിനെ നമുക്ക് വിസ്മരിക്കാനാവില്ല. കാരണം അനേകായിരം പട്ടാളക്കാർ നമ്മുടെ ദേശം കാക്കാനും അന്ന് സുൽത്താൻമാരുടെ അടിയിൽ ജോലി ചെയ്തിരുന്ന അനേകായിരം ഫാമിലി ആൾക്കാരും അവരുടെ ഫാമിലികളെക്കുറിച്ചൊക്കെ നമ്മൾ ഓർത്തുപോയി. ഇവിടെ മരിച്ചു വീണ ഒരനേകം പേരായിരിക്കും ഇവിടെ ജീവനോട് രക്ഷപ്പെട്ട എത്ര പേരും. ഇന്നും ആരെങ്കിലുമൊക്കെ അവരുടെ തലമുറകളിലോ ആ പട്ടാളക്കാരിലോ ജീവനോട് ഇരിക്കുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല. എന്തായാലും കാഴ്ചകൾ വളരെ അധികം മനോഹരം, അതും പുലർച്ചെയുള്ള കാഴ്ചകളായതുകൊണ്ട് നമുക്ക് അധികം ക്ഷീണം ഉണ്ടായില്ല. ഇതിൽ കൂടെ നടക്കാം.
നല്ല ദൂരമുണ്ട്. ഇതിൽ കൂടെ നടക്കാൻ ഒരുപാട് സവാരിക്കാരും അതുപോലെ കാഴ്ചക്കാരും ഉണ്ട്. കോട്ടയിരുന്ന് മല നമ്മൾ തിരിച്ചിറങ്ങിക്കൊണ്ടിരുന്നു. ദൂരെ നമ്മുടെ കോട്ട നമ്മളെ നോക്കി കൈവീശുന്നുണ്ടായിരുന്നു. നമ്മളെ അവിടെ നിന്ന് യാത്ര ചെയ്തു അനേകം മൈലുകളുള്ളൊരു വനത്തിൽ കൂടിയാണ് നമുക്ക് കൊണ്ടുപോയിട്ടുള്ളത്. ദൂരെ തിരുമിനാർ അങ്ങനെ രാജസ്ഥാൻ്റെ വശ്യമനോഹരമായ ഒരു കാഴ്ചയിൽ നിന്നും ഇന്നത്തെ ദിവസം നമ്മൾ വിടവാങ്ങുകയാണ്. അടുത്ത ദിവസങ്ങളിൽ വീണ്ടും കാണാൻ